മറ്റിടങ്ങളിൽ വലിയ പിന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ തെലങ്കാന മാത്രമാണ് ഇപ്പോൾ ആശ്വാസ തുരുത്തായി മാറുന്നത്. തെലങ്കാനയിൽ 70 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു സാവിത്രി. അവിടെ കെ സി ആറിന്റെ പന്ത് ഒന്ന് മുന്നോട്ട് കയറി സിക്സർ പറത്തുന്ന രേവന്ത് റെഡ്ഡിയാണ് കാണുന്നത്. തീർച്ചയായും നമുക്ക് നൽകിയ അഭിമുഖത്തിൽ രേവന്ത് റെഡ്ഡി ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് മിനിമം 80 മാക്സിമം 85 എന്നുള്ളതാണ്. ഏതാണ്ട് ആ ഒരു കണക്കിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 70 സീറ്റുകളിൽ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും കോൺഗ്രസ് വളരെ നിർണായകമായ നേട്ടമാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങൾ അതിനെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിൽ തീർച്ചയായും രേവന്ത് റെഡ്ഡിക്ക് വലിയൊരു പങ്കുണ്ട്. മല്ലു ഭട്ടി വിക്രമാർക്ക എന്ന ദളിത് മുഖത്തിന് വലിയൊരു പങ്കുണ്ട്. തീർച്ചയായും താഴെത്തട്ട് മുതൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്തു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഒരു സീറ്റിൽ നിന്നും ബി ജെ പി അവിടെ 7 കുതിക്കുന്ന കാഴ്ചയും കൂടി കാണുന്നുണ്ട്. അതേസമയത്ത് എം ഐ എമ്മിന് വലിയൊരു കഴിഞ്ഞ തവണ 7 ഇപ്പോൾ മറ്റുള്ളവരാകെ 4 മാത്രമാണ് അവിടെ നിന്നും വരുന്ന സൂചനകൾ. തീർച്ചയായും ഓൾഡ് സിറ്റി ഹൈദരാബാദ് AIMMന്റെ ഒരു കോട്ടയാണെങ്കിൽ പോലും ഇത്തവണ വലിയൊരു രീതിയിൽ ഒരു പ്രചാരണം കോൺഗ്രസ് അഴിച്ചുവിട്ടത് ഈ BRSന്റെ ബി ടീമായി AIMM എന്തായാലും നിൽക്കുമെന്നുറപ്പാണ്. പക്ഷേ BJPയുടെ കൂടി ബി ടീമാണ് AIMM. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് അസറുദ്ദീനെതിരെ ജൂബിലി സ്ഥാനാർത്ഥിയെ നിർത്തിയ AIMM അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഘോഷാമഹലിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. ഘോഷാമഹൽ എന്ന് പറയുന്നത് ഓൾഡ് സിറ്റി ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു AIMM ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ അസറുദ്ദീനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമായിരുന്നു. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെയൊക്കെ സംശയമാണ്, 70 സീറ്റ് എന്ന സുരക്ഷിതമായ സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോഴും കോൺഗ്രസ് പാളയത്തിനുള്ളിൽ ഒരു പട ഭയക്കുന്നുണ്ടോ? ഇപ്പോഴും രാവിലെ താജ് ഹോട്ടലിന് മുന്നിൽ വന്ന ബസ്സുകൾ സജ്ജമാണ്. 70 ഇനി MLAമാരെ പിളർത്താനുള്ള ശേഷി BRSന് ഉണ്ടാകുമോ? BRSന് തീർച്ചയായും സാമ്പത്തികപരമായി MLAമാരെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി തീർച്ചയായും ഉണ്ട്. പക്ഷേ ഇത്രയും കംഫർട്ടബിൾ ആയ ഒരു മെജോറിറ്റി കിട്ടിയ സാഹചര്യത്തിൽ ഇനി അധികാരം എന്നുള്ളത് തന്നെയാണ് MLAമാർ പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു മറുകണ്ടം ചാടാനുള്ള സാധ്യത വളരെ വളരെ കോൺഗ്രസ് എല്ലാ സാധ്യതകളും അടക്കുകയാണ്. അതിന്റെ ഭാഗമായി പിങ്ക് കാർ KCRന്റെ പിങ്ക് കാറിന്റെ ടയർ